ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നതിന്റെ കാര്യം, ഞാൻ ഇവിടുത്തെ ഏറ്റവും ഒന്നാമൻ എന്ന അഹങ്കാരത്തോട് വന്ന് നിൽക്കുന്നതല്ല, എന്റെ ആഗ്രഹമാണ് എവിടെ ഒന്നാമത് എത്തണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞാനിപ്പോ 51 ദിവസം അല്ലേ നമ്മുടെ ഇവിടെ 51 ദിവസമായി ബിഗ് ബോസ് ഹൗസിൽ. 51 ദിവസം ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. ഈ 51 ദിവസത്തെ എന്റെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ ടാസ്കുകളിൽ വിൻ ചെയ്ത ഒരാള് ഞാനായിരിക്കും. രണ്ട് വട്ടം ക്യാപ്റ്റനായ ഒരേ ഒരാളും ഞാനായിരിക്കും. ഇതുവരെയും എന്റെ നിലപാട് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ ഫേക്ക് ആണെന്നും പറഞ്ഞിട്ടില്ല, റിയൽ ആണെന്നും പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടാവും, ഞാനും വിശ്വസിക്കുന്നുണ്ടാവും. ഈ ഇത്രയും ദിവസം വരെ എന്നെ ചൊല്ലി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും, ഏതാണ്ട് ഒരു 80% പ്രശ്നങ്ങളിലും എന്റേതായ നിലപാട് ഈ വീട്ടിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പ്രശ്നം ഉണ്ടാക്കിയവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് കണ്ടെടുത്ത് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി കണ്ടെടുത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ, ഒരു വീട്ടിൽ 51 ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഒരു നല്ല വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ട വ്യക്തിത്വ ഘടനയിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഷോ കഴിഞ്ഞ് ഫൈനൽ 5 ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒന്നാം സ്ഥാനത്ത് എത്തിയത് എൻ്റെ അഹങ്കാരമല്ല, അല്ല ഒന്നാം ഈ ഒന്നിന ഒന്നാം നമ്പറിൻ്റെ പുറകിൽ ഒന്ന് നിൽക്കുന്നത് എൻ്റെ അഹങ്കാരമല്ല, അതെൻ്റെ ആഗ്രഹമാണ്. ഈ പറഞ്ഞ പോലത്തെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനും ഒന്നാം നമ്പറിലേക്ക് വന്ന് നിൽക്കുന്നത്. ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെന്ന്. അതിന് ഈ 51 ദിവസം ഒരുപാട് ഒരുപാട് മാനസിക വിഷമങ്ങളും ഒരുപാട് കടമ്പകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാനെന്നല്ല എന്നെ പോലെ ബാക്കിയുള്ളവരും. പക്ഷേ ഒരുപാട് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നും ഇത്രയധികം ദിവസം മാറി നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഒന്നാം സ്ഥാനത്തേക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്ക് തന്നെ ഈ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് കിട്ടാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതെനിക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളല്ല, കേരളത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളാണ്. അന്ന് സെൽഫി കുറിച്ച് ഞാനിവിടെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഏറ്റവും വലിയത് തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് പ്രോജക്റ്റ് തുടങ്ങാൻ, രണ്ടാമത്തത് LGBTQIA+ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് കൂടാൻ, മൂന്നാമത്തത് ഈ റൂറൽ ആയിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് വില്ലേജസിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അവിടെ എത്തിക്കുന്നത്. അത് ഫസ്റ്റ് പ്ലേസ് എത്താലേ എനിക്ക് ഈ ഡ്രീംസ് ഒക്കെ വിഷ് ഇത് ചെയ്ത് കഴിയാൻ പറ്റുള്ളൂ. സോ ഇത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഫസ്റ്റ് പ്ലേസിലേക്ക് എത്തിച്ചേരാം. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു ബെറ്റർ കേരളത്തിലേക്ക് കൊണ്ടുവരാം. ഒരു കാര്യം പറയട്ടെ, ഇത് പ്രേക്ഷകരല്ല കൺവിൻസ് ചെയ്യേണ്ടത്, ഈ നിൽക്കുന്ന ആൾക്കാരാണ് കൺവിൻസ് ആവേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ വിനയ് മാധവ്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നിങ്ങൾ 50 ഇവിടെ താമസിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഒരാഴ്ച മുന്നേ കയറി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്ന വ്യക്തി വീട്ടിലുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. പല കാര്യങ്ങളിലും എൻ്റെതായ ഇടപെടലുകളും എൻ്റെതായ തോട്ട്സും എൻ്റെതായ നിലപാടും ഞാൻ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റർടൈൻമെൻ്റ് എന്ന സെഗ്മെൻറ്റിൽ സംഗീതത്തോടായാലും അല്ലെങ്കിൽ കുക്കിംഗ് ആയാലും ടാസ്കുകളിലായാലും എന്നാൽ കഴിയുന്ന വിധം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അഹങ്കാരത്തിൻ്റെ പേരിലല്ല ഇവിടെ നിൽക്കുന്നത്, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം വിട്ട മറ്റൊരു പ്ലാറ്റ്ഫോം എനിക്ക് എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് എന്ന പൊസിഷൻ വിൻ ചെയ്യുക എന്നതിലപ്പുറം വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 50 ദിവസം ഈ വീട്ടിൽ ജീവിച്ച നിങ്ങളോടൊപ്പം ഈ ഒരാഴ്ച വന്നിട്ട് ഇതുവരെയും എനിക്ക് തോന്നുന്നു ആരുടെയും ഒരു വെറുപ്പ് സമ്പാദിച്ചിട്ടില്ല. ഇഷ്ടക്കേടുകൾ ഉണ്ടാവാം, പക്ഷേ ആരുടെയും കണ്ണിലെ കരടായി മാറിയിട്ടില്ല ഈ നിമിഷം വരെ. നാളെ എന്താവും എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാനെന്ന വ്യക്തി ഈ വീട്ടിലുണ്ട്, ഞാനെന്ന വ്യക്തിക്ക് ഒരു ഒരു നിലപാടുണ്ട്, ഞാനെന്ന വ്യക്തിക്ക് ഒരു എന്താ പറയുക, എന്ന വ്യക്തിക്ക് ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻ്റ് ഉണ്ട് എന്ന് കാഴ്ചവെക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമതെത്താൻ ഞാൻ യോഗ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ആഗ്രഹമാണ്, അഹങ്കാരമല്ല. ഒന്നാം സ്ഥാനമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാണോ തുടങ്ങുന്നത്? തുടങ്ങണോ? രണ്ട് തുടങ്ങിക്കോട്ടെ.
രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ധന്യ മേരി വർഗീസ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 51 ദിവസങ്ങളായി. 50 ദിവസം ത്തെ ജേർണി എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ആരുമായിട്ടും പേഴ്സണൽ എന്തെങ്കിലും രീതിയിൽ വഴക്കുകളോ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ നിലപാടുകൾ അറിയിക്കേണ്ട സമയത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളുമാണ്. ഞാൻ എപ്പോഴും ഒരു വഴക്കുണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും തെറ്റോ ശരിയോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെ അഭിപ്രായം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. പിന്നെ ടാസ്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ടാസ്കുകളും ഞാൻ എൻ്റെ മാക്സിമം, എൻ്റെ 100% കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സ്പേസ്ഷിപ്പിൻ്റെ ടാസ്ക് തൊട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്നും പുറത്തായിട്ടുള്ളത്. അതിൽ തന്നെ എനിക്കൊരു ഒരു പേഴ്സണൽ ടാസ്ക് കിട്ടി, അത് ഞാൻ വിൻ ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്കിലും എനിക്ക് നോമിനേഷനും കിട്ടി പങ്കെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള ഇത്രയും ആളുകളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം, ഞാൻ ഇപ്പോഴും സൗഹൃദം ഞാൻ കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 50 ദിവസം വരെ ഞാൻ നോമിനേഷനിലും വന്നിട്ടില്ല. അപ്പം എൻ്റെ ഒരു വിശ്വാസം, ഞാൻ പേഴ്സണലി വേറെ ആരെയും ഉപദ്രവിക്കാതെ വന്ന എൻ്റെതായ ഒപ്പീനിയൻസ്, എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഞാൻ ഈ രണ്ടാം സ്ഥാനത്തിന് മത്സരിക്കാൻ അർഹയായിട്ട് ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം മറ്റ് കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ 100 ദിവസം ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാനും എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് 50 ദിവസം ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക, ഇമോഷണലി നമ്മളെല്ലാം ഡൗൺ ആവും. ഞാനും ഒരു പക്ഷേ എപ്പോഴെങ്കിലും ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ റിയാസലും കഴിഞ്ഞ 40 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറിയത്. ഓക്കെ, അപ്പം ഞാൻ കയറി വന്ന സമയത്ത്, അല്ലെങ്കിൽ കയറി വന്ന് ഇപ്പോൾ ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ, ഈ വീട്ടിലെ തന്നെ അംഗങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ 40 ദിവസങ്ങൾ അടുക്കുമ്പോഴേക്കും ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ വീട്. പല ആൾക്കാർക്കും ഭയങ്കര ഡിപ്രഷൻ പോലെ തോന്നി, ഭയങ്കര ഉറക്കമായിരുന്നു ഈ വീട്ടിൽ. അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരു വീടായിരുന്നു. പക്ഷേ 40 ദിവസം കഴിഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രി കയറിയപ്പോഴാണ് ഈ വീട്ടിൽ ഒരു ഓളം ഉണ്ടായതെന്ന് ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും സംബന്ധിച്ച്, എല്ലാ അംഗങ്ങളും അല്ല മെജോറിറ്റി അംഗങ്ങളും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഷോയുടെ ഒരു ഭാഗമായതിനു ശേഷം ഈ ഷോയിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് ഇവിടുത്തെ അംഗങ്ങൾ തന്നെ അംഗീകരിച്ച നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പായിട്ടും ഞാൻ ഈ രണ്ടാം സ്ഥാനത്തിന് അർഹനാണ്. ഞാൻ ഈ സീസണിൽ കണ്ട ഏറ്റവും നല്ല വീക്ക്ലി ടാസ്ക് നടന്നത് ഇപ്പം കഴിഞ്ഞ കോടതി ടാസ്ക്കാണ്. അതിൻ്റെ മെയിൻ കാരണം ഞാനൊരു ജഡ്ജായിരിക്കെ ഞാൻ എൻ്റെ ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്തത് കൊണ്ടും പ്രോപ്പറായ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടുമാണ് ആ വീക്ക്ലി ടാസ്ക് ഒരു സക്സസ്സായി മാറിയത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് അതിൽ പങ്കില്ലെന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള പങ്ക് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് എവിടെ നിന്നും, അതായത് യാതൊരു ബന്ധങ്ങളും ഇൻഡസ്ട്രിയിൽ ഇല്ലാതെ, ഒരു ഗ്രേറ്റ് ഗോഡ് ഗ്രാൻഡ് ഫാദറിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ, ഇഫ് ഞാൻ ഇന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണിക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ ഡിസേർവ് ബെറ്റർ. ആൻഡ് ഇത് ഈ ഷോയിൽ ഒന്നാം സ്ഥാനം സ്വപ്നം കണ്ട് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ 40 ദിവസം ഈ വീട്ടിൽ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങൾ ഇവിടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്തു, നിങ്ങൾ കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്തു, നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങളുടെ വിഷമങ്ങൾ ഈ വീട്ടിൽ അനുഭവിച്ചു. അപ്പോൾ വന്ന് കയറി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ് ഇപ്പം തന്നെ ഞാനൊരു അവസരം നേടാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. കുറച്ചും കൂടി ദിവസം കഴിയുമ്പോൾ മേ ബി എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയാലും കോമഡി ആയാലും, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് എങ്ങനെ നിലപാടെടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിന് എങ്ങനെ നിലപാടെടുക്കണം എന്ന് ക്ലിയർലി ഞാൻ 19 വയസ്സിൽ ഞാൻ മലയാള സിനിമയിലേക്ക് വരികയും പുറം ലോകം സിനിമാ നടിയായ ലക്ഷ്മി പ്രിയയെ വളരെ ആദരവോടുകൂടിയും കാണുന്ന ഒരു സമയത്താണ് ഒരിടത്തു നിന്നും നേരിടാത്ത രീതിയിലുള്ള അവഹേളനങ്ങളും അവഗണനയും ഒറ്റപ്പെടുത്തലും ഏറെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പലതവണ ഇമോഷണലായിട്ടുണ്ട്. ആ ഒറ്റപ്പെടുത്തലും കുത്തിനോവിക്കലും ഒക്കെ ഒരുപാട് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും ഒരിക്കലും പെട്ടിട്ടുള്ള ആളായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് തിരിച്ച് പറയേണ്ടതെന്നും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും. ഡോക്ടർ അബിൻ രാധേശൻ, കഴിഞ്ഞ 3 സീസണും ബിഗ് ബോസ് ഒരു പ്രേക്ഷകനായിട്ട് കണ്ടിട്ട് 4th സീസൺ ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നു. എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നു, ചങ്കൂറ്റത്തോടെ കളിക്കുന്നു,
മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കളിക്കുന്നു. പലർക്കും എന്നെ, ഇവിടെയുള്ള പലർക്കും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നുണ്ട്, ചിലർ എന്നെ വെറുക്കുന്നുണ്ട്, ചിലർ ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോ പ്രാവശ്യവും ഞാൻ സേവ് ചെയ്യുമ്പോൾ എന്നോടുള്ള സ്നേഹവും സപ്പോർട്ടും ഞാൻ അപ്പം മനസ്സിലാക്കുന്നു. സോ ജീവിതത്തിൽ ഞാൻ തോറ്റുപോകണമെന്ന് ആഗ്രഹിച്ചിട്ട് മുന്നിൽ വാശിയുടെ ജീവിതം ജീവിച്ച് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചും കൊടുക്കും. ഈ പൊസിഷൻ ടോപ്പ് ഫൈവ് എന്ന പൊസിഷൻ ഞാൻ ഇവിടെ, ഇത് എനിക്ക് വേണ്ടിയുള്ള പൊസിഷനാണ്. കാരണം ഈ ടോപ്പ് ഫൈവിൽ ഞാൻ എത്തിപ്പെട്ടാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ എന്നെ ഒന്നാം സ്ഥാനത്തെത്തിക്കും. ആ ഒരു വിശ്വാസത്തോടെ ടോപ്പ് ഫൈവ് ഞാൻ ഇങ്ങനെ എടുക്കുക. സോ ഞാനിവിടെ വന്നു നിന്നത് ഇതൊരു എം ടി സ്പേസ് ആയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ പിച്ച് ചെയ്യണമെങ്കിൽ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാവുന്നതല്ലോ, അല്ലെങ്കിൽ ഇതങ്ങ് എടുത്ത് കളയാം. നമ്പർ വൺ വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടാസ്ക്കാണ്. ഈ ടാസ്കിൽ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ജയിക്കാൻ അല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. ഓക്കെ. സോ ഈ ഒരു ടാസ്കിൽ, ഈ ഒരു ടാസ്കിൽ വിജയം അല്ലെങ്കിൽ ഞാനിപ്പോൾ 10 തന്നാൽ 10 തരുന്നത് നിങ്ങളാണ് തരുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ ഏത് സ്ഥാനമാണ് കൊടുക്കുന്നതെന്ന്. സോ എന്നെ സംബന്ധിച്ച് അത്യാവശ്യമല്ല, ഒരൊറ്റ നോമിനേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ നോമിനേഷനിലും വന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്. ഈ എല്ലാ നോമിനേഷനിലും വന്നത് നിങ്ങളൊക്കെ കാരണം തന്നെയാണ്. ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടല്ല, ഇവിടെ ഉള്ള ആൾക്കാരും നോമിനേറ്റ് ചെയ്തിട്ടാണ്. സോ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നോമിനേഷനിൽ പോലും വരാണ്ടെയും നിന്ന ആൾക്കാരുണ്ട്. എല്ലാ നോമിനേഷനിലും വന്ന ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ അവർ രണ്ടാളും നിൽക്കുന്ന ഒരേ സ്ഥലത്താണ് ഇന്ന്. അല്ലാണ്ട് അവർ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഈ എല്ലാ നോമിനേഷനിലും വന്ന ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ, പ്രേക്ഷകർ സപ്പോർട്ട് അല്ലെങ്കിൽ അവർ ആ ഒരു വോട്ട് നമുക്ക് വരുന്നുണ്ട്. ഇനി ഈ വോട്ട് വരുന്നത് ഡിഫറെൻ്റ് ടൈപ്പിലാണ്. നിങ്ങൾക്ക് നല്ലതായിട്ട് കളിക്കാം, ചീത്തതായിട്ട് കളിക്കാം. സോ ഇത് കാണാൻ ഉള്ള ക്യൂരിയോസിറ്റി അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എഗെയിൻ എങ്ങനെ നമ്മൾ കളിച്ചാലും ഇവിടെ ഉള്ള ആൾക്കാരെ മനസ്സ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഉള്ള മനസ്സ് നിങ്ങൾ എന്ത് കരുതുന്നു, നിങ്ങൾ എനിക്ക് ഏത് സ്ഥാനം തരുന്നു അത് ഞാൻ ബോധേഡ് അല്ല, ഹോണസ്റ്റ്ലി. ഇപ്പം നിങ്ങൾ 10 സ്ഥാനം കഴിഞ്ഞ് വേറെ ഒരു ബാലൻസ് 3 ഉണ്ട്, ആ 3 എന്നെ ഒഴിവാക്കി വിട്ടെന്നാലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അല്ലാണ്ട് നിങ്ങൾ